Hi friends, welcome to Yemo's Creativity and Cooking. Namal indu undakkan ponathu thomara pacha thomara parippu eduthittana pacha thomara adinte kooda idanulla pachakkarikal muringekaya rendu muringekaya ചേമ്പ് ചെറിയ രണ്ട് ചേമ്പിൻ്റെ കുട്ടികളാണ്. പിന്നെ നാലഞ്ച് അമരക്കായ, ചെറിയൊരു കഷ്ണം ഇടിയഞ്ചക്ക, പിന്നെ ചെറിയുള്ളി നടുമുറിച്ചത്, തക്കാളി. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇൻഗ്രീഡിയൻസ് ചേർക്കണം. പിന്നെ ഈ പച്ചക്കറി വഴുതനങ്ങ ചേർക്കാം, കുമ്പളങ്ങ, വെള്ളിരിക്ക, കായ, അങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കാം. അല്ലാണ്ട് വേറെ ബീൻസ്, ക്യാരറ്റ് അതൊന്നും അത്രയ്ക്ക് ചേർക്കാറില്ല. ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഐറ്റംസ് വെച്ചിട്ട് ഈ തോമര, പച്ച തോമര, ഇത് സീസണിൽ കിട്ടുന്ന സാധനങ്ങളാണ്. ഇടിയഞ്ചക്കയും ഈ സാധനങ്ങളൊക്കെ. ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇത്രയും തോമര മുഴുവൻ എടുക്കണില്ല. ഇതൊരു കിലോ തോമര തൊലിച്ചിട്ട് അതിൻ്റെ പരിപ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇത് പകുതിയാണ് ഇപ്പം ഒന്ന് ആഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി കഷ്ണങ്ങൾ നമ്മൾ സാമ്പാറിനെടുക്കുന്ന അതേ സെയിം കഷ്ണങ്ങളൊക്കെ എടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. പച്ച തോമര, മുരിക്കായ, കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇടിയൻ ചക്ക, തക്കാളി, ചെറിയ തക്കാളി രണ്ടാണ്, ഒരു പിടി ഉള്ളി, അതിൻ്റെ കൂടെ രണ്ട് വെള്ളുള്ളി ഇട്ടുണ്ട്. വല്ല ഗ്യാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ചേമ്പും ഒക്കെ ചേർത്തിട്ടുള്ളതല്ലേ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാം. മഞ്ഞൾപ്പൊടി നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം. അതിനുശേഷം മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വറുത്തിട്ട് ചേർക്കാം. ഈ കറിയിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്ന് ചൂടാക്കണം. 2 teaspoon, 1.5 teaspoon മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കണം. 1/3 teaspoon നിറച്ച് മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കേ വേണ്ടൂ. ചൂടാക്കിയിട്ട് കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളിപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് കഷ്ണം വേവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി മുളകും മല്ലിയും ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്ത് കഷ്ണം വേവിക്കാം. ഇനി മസാലകളൊന്നും ഇല്ലാതെ വേണ്ടൂ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഉള്ളൂ. പൊടി ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്, നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അങ്ങനെ മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് മൂടി വെച്ച് വേവിക്കാം. വേവുമ്പോഴത്തേനും നമുക്ക് കുറച്ച് നാളികേരം അരച്ച് ചേർക്കാനുണ്ട്. കുറച്ച് പുളിയും, പുളി പിഴിഞ്ഞൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൻ്റെ പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി നാളികേരം കൂടെ ചിരകി അരച്ചിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ഒഴിച്ചു ഇത്ര ഐറ്റംസേ ഉള്ളൂ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രം. ഓക്കെ, നാളികേരം അരച്ചിട്ട് വരാം. കഷ്ണമൊക്കെ വെന്ത് നല്ല പാകമായിട്ടുണ്ട്. മുളകിൻ്റെയും മല്ലിപ്പൊടിയുടെയൊക്കെ മണമൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അരച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നല്ല നൈസായിട്ട് തന്നെയാണ് അരച്ചിട്ടുള്ളത്. ഒരു മുറി നാളികേരം ചെറിയതായതുകൊണ്ട് ഒരു മുറി എടുത്തു. പുളി ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിക്കുകയാണ്. ഈ സമയത്ത് ഉപ്പ് എല്ലാം പാകാണെന്ന് നോക്കാം.
നാളികേരവും പുളിയൊക്കെ ഒഴിച്ച് കറി നല്ലതുപോലെ കറക്റ്റായി വന്നിട്ടുണ്ട്. ചാറെല്ലാം നല്ല പുളിയൊക്കെ പിടിച്ചു, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയായി വന്നിട്ടുണ്ട്. നമുക്കിനി താളിച്ചു കൊടുക്കാം. പുളി കുറച്ച് മുന്നോട്ട് നിൽക്കണം, അപ്പോഴേ ഈ കറിക്കൊരു ടേസ്റ്റ് കൂടുള്ളൂ. അപ്പോൾ പുളി ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാം നല്ല സോഫ്റ്റായിട്ട് കഷ്ണങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ മീൻ വറുത്തതോ അല്ലെങ്കിൽ പപ്പടം വറുത്തതോ അതുപോലെയുള്ള സൈഡ് ഡിഷൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണക്ക മീനായാലും പച്ചമീനായാലും വറുത്ത മീൻ നല്ല ടേസ്റ്റാണ്. നമുക്കിനി കറി താളിച്ചു കൊടുക്കാം. നമുക്ക് കറി താളിച്ചു കൊടുക്കാനായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും മാത്രമേ കണ്ടു, മുളക് ഇടേണ്ട ആവശ്യമില്ല. കറി നല്ല അടിപൊളി സൂപ്പർ പച്ചമുരിയും കഷ്ണങ്ങളൊക്കെ കറി റെഡിയായിട്ടുണ്ട്. ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണമെന്നില്ല ചോറ് കഴിക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അച്ചത്തോമര നാടൻ കറി, നാടൻ പച്ചക്കറികളുമൊക്കെ ആയിട്ടുള്ള കറി റെഡിയായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. സീസണിൽ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ, അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് അറിയിക്കൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഫോളോ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന നല്ല നല്ല വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. താങ്ക് യു.